അങ്ങേ അറ്റത്തെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നാട് കാത്തിരിക്കുകയാണ് അങ്കോലിയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുൻ സുരക്ഷിതനാണ് എന്ന നല്ല വാർത്തയ്ക്കായും ഉരുൾപൊട്ടലോളം പോകുന്ന വലിയ മണ്ണിടിച്ചിലിൽ അർജുൻ ലോറി ആകപ്പെട്ടിട്ട് മണിക്കൂർ എഴുപത്തി അഞ്ചാവുന്നു എങ്കിലും ഇന്ന് രാവിലെയും പ്രവർത്തന സജ്ജമായിരുന്നു അർജുൻ്റെ ഫോൺ ആ വണ്ടിയുടെ ജി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ഗംഗാവലി പുഴയിലേക്ക് ആ ലോറി ഒലിച്ചുപോയിട്ടില്ല എന്ന മന്ത്രിയുടെ സ്ഥിരീകരണം നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല അത് വലുതാണ് ആദ്യ മണിക്കൂറുകൾ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് പിന്നെ സംസാരിക്കാം ഇനിയുള്ള ഓരോ മിനിറ്റും അതിനിർണ്ണായകമാണ് ആ മണ്ണിനടിയിൽ ഞങ്ങളുടെ ഒരു ജീവൻ ഇപ്പോഴും തുടിക്കുന്നുണ്ട് ഒരു പോറൽ പോലുമില്ലാതെ ഞങ്ങൾക്കത് വേണം എന്ത് വില കൊടുത്തും ഗവർണർ പ്രൈമിലേക്ക് സ്വാഗതം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു അർജുൻ്റെ സുഹൃത്ത് സമീർ ഈ ലോറിയുടമ മനാഫ് ആമേഴിഞ്ചാം തോട്ടിൽ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് കൂബാ ടീമിൽ ഉണ്ടായിരുന്ന വിജിൻ ഏറ്റവും ഒടുവിൽ ഉത്തരാഖണ്ഡ് ടണൽ രക്ഷാതത്വത്തിലടക്കം പങ്കാളിയായ ശ്രീ രഞ്ജിത്ത് ഒപ്പം കർണാടകയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ പങ്കാളികളായ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളൊക്കെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ചർച്ചയിലേക്ക് പോകും മുൻപ് അരുൺ പൊപ്പറമ്പ എത്തുന്നുണ്ട് അങ്ങോട്ടേക്ക് അരുണിലേക്ക് പോകുന്നു അരുൺ ഇവ ഒരു വലിയ ഒരു വലിയ മൺകൂനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉരുൾപൊട്ടലോളം പോകുന്ന വലിയ മൺകൂനയാണ് ആ മണ്ണ് മൊത്തം മാറ്റി വണ്ടി പുറത്തെടുക്കലൊക്കെ ഏതാണ്ട് പ്രാക്ടിക്കൽ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ വലിയ റെസ്ക്യൂ പ്ലാൻ എന്താണ് എത്ര മണിവരെ പരമാവധി റെസ്ക്യൂ മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാത്രിയിലെ ആലോചന അരുൺ അഷ്മി ആ നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം അനുസരിച്ച് വൈകിട്ടോടെ ഈ തെരച്ചിൽ നടപടികൾ നിർത്തേണ്ടി വരും എന്നതായിരുന്നു അതായത് അവിടുത്തെ ഈ ഭൂപ്രകൃതി പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യം ഈ വെളിച്ചക്കുറവ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് ജില്ലാ ഭരണകൂടം ആ ഘട്ടത്തിൽ അങ്ങനെയാണ് പങ്കുവച്ചത് എന്നാൽ ഇതിൽ സംസ്ഥാന സർ അതായത് കർണാടക സർക്കാർ കൃത്യമായി നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന് നിലവിൽ നൽകിയിട്ടുണ്ട് അത് കേരളത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രിയും തെരച്ചിൽ തുടരാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് അതൊരു പക്ഷേ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഒരു ഒൻപത് മണി ഒരു പത്തു മണിവരമാണ് മാക്സിമം ആ തിരച്ചിൽ നടത്തുക അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് നമുക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാകും അത്രത്തോളം ആ സാഹചര്യം അങ്ങനെയാണ് അതായത് വലിയൊരു മൺകൂന അത് മൺകൂന എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു വലിയ കുന്നു തന്നെയാണ് ഇടിഞ്ഞവിടെ വീണിട്ടുള്ളത് അതിൻ്റെ നടുവിലായാണ് ഈ ജി ലൊക്കേഷൻ പോയിന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ഈ ലോറി അതിനകത്ത് ലോറിയും അർജുനും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടേക്ക് എത്തിപ്പെടുക ആ മണ്ണ് നീക്കം ചെയ്ത് അതിലേക്ക് എത്തുക എന്നതാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിനായി ഇവർ ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്ന ഒരു രക്ഷാപ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ മണ്ണ് പൂർണ്ണമായും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ സാധിക്കുന്നത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശങ്ങളിൽ നിന്നായി മണ്ണ് നീക്കം ചെയ്യുക മണ്ണ് ഈ ജെ സി ബി ഉപയോഗിച്ചും അല്ലാതെ തൊഴിലാളികളും എല്ലാം ഉപയോഗിച്ച് ഈ ലോറിയിൽ കയറ്റി മണ്ണ് നീക്കം ചെയ്യുക അതിനുശേഷം ഈ ഈ നടുവിലായാണ് നിലവിൽ ഈ ജി പി എസ് പോയിന്റ് ഉള്ളത് അതിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ മണ്ണ് നീക്കം ചെയ്ത് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ഉണ്ടാകണം അതിനുശേഷം മാത്രമായിരിക്കും ആ ആ നടുവിലെ ഭാഗം ആ കൃത്യമായി പോയിന്റ് ചെയ്ത ഏകദേശം പോയിന്റ് ചെയ്ത ആ ഭാഗത്ത് ഈ മണ്ണ് കുഴിച്ചെടുക്കുക അവിടെയായിരിക്കും ഈ മെറ്റൽ ഡിക്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കുക അതിനൽപ്പം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും നിലവിൽ ആ ദൗത്യം പുരോഗമിക്കുകയാണ് നിലവിൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ അനാസ്ഥയും ഇതിൽ പ്രശ്നങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ വലിയ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അതിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നിലവിൽ ഈ ലോറി ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ നേവി ഉൾപ്പെടെ നേവിയിലുള്ള സംഘം ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകരുള്ളത് അതായത് ഈ പുഴയിൽ ഈ ഈ ലോറി അകപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ പല കാരണങ്ങളാൽ അത് അർജുൻ്റെ ഫോൺ ലൊക്കേഷൻ അതോടൊപ്പം തന്നെ ഈ ജി പി എസ് പോയിന്റ് അതിനുള്ള സാധ്യതകൾ പശ്ചാത്തലം എല്ലാം പരിശോധിച്ച ശേഷം നേവി വിദഗ്ധ സംഘം തന്നെ അവിടെ ഈ പുഴയിൽ ഇതാക്കപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിൽ നിഗമനത്തിലെത്തുക എത്തുകയും അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് രാത്രിയും അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഉടൻ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ ജി പി എസ് പോയിന്റിലേക്ക് അവിടെ രക്ഷാപ്രവർത്തനം പ്രായോഗിക തലത്തിൽ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത് ഓക്കെ അരുൺ അരുൺ അങ്കോളിലേക്ക് എത്തുകയാണ് അരുൺ അങ്കോളയിൽ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോഴും സൂക്ഷിക്കൊക്കെ നിൽക്കുക പരമാവധി സൂക്ഷിക്കുക അരുൺ ഞാൻ നമ്മുടെ അതികളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് വീണ്ടും റിപ്പോർട്ടർമാരിലേക്കും അവിടെ രക്ഷാപ്രവർത്തകർക്കോ നമുക്ക് വീണ്ടും ചേരണം ഞാൻ ആദ്യം അഗ്നിരക്ഷാ സേനാംഗം വിജിൻ്റെ പോകുന്നു വിജിൻ അന്നത്തെ ആ ദൌത്യത്തിന് ശേഷം നെർക്കുനേറിങ്ങനെ ഒരു ചർച്ചയിൽ വിജിനൊപ്പം പ്രേക്ഷകർക്കും ഒരുക്കുന്നില്ലെങ്കിൽ ചെറുതല്ലാത്ത അഭിമാനമുണ്ട് അന്നത്തെ ആ സമാനതകളില്ലാത്ത വലിയ രക്ഷാ ദൌത്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ടീമിന് സ്നേഹാഭിവാദ്യങ്ങൾ വിജിൻ വിജിൻ ഈ പെട്ടിമുടി ദുരന്തത്തിലടക്കം സമാന സാഹചര്യത്തിൽ ജോലി ചെയ്ത അനുഭവപരിചയമുള്ള കൂടിയാണല്ലോ അതാ ഇവിടെ ഒരു മല ഒരു ഭാഗം ചെത്തി വീണ പോലെ ദാ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പേടിയാകും വലിയ അളവിൽ അവിടെ മണ്ണ് കിടക്കുകയാണ് കൂടെ ഇടക്കിടെ പെരുമഴ പെയ്യുന്നുണ്ട് അസാധ്യമായ ആയ റെസ്ക്യൂ അല്ലേ ഇപ്പോൾ നടക്കുന്നത് വിജിൻ അവിടെ തീർച്ചയായിട്ടും സാർ ഈ മണ്ണിടിച്ചിലെന്ന് പറയുന്നത് തന്നെ വളരെ ഭീകരമായൊരവസ്ഥയാണ് ഒരുപക്ഷെ നമ്മളത് നേരിട്ട് കാണാത്ത ഉണ്ടാകും കെട്ടിമുടിയിലും ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഭീകരമായിരുന്നു ഇതിപ്പോൾ അതൊരു ഉരുൾപൊട്ടൽ അവസ്ഥയായിരുന്നു ഇതിപ്പോൾ മണ്ണിടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പിന്നെ ഈ വാർത്തയിലേക്ക് കാണുമ്പോലെ അവർക്ക് അവസാനമായി സിഗ്നൽ കിട്ടിയെന്നും അറിയപ്പെടുന്നു അപ്പോൾ നമുക്കൊരു ജീവന്റെ പ്രതീക്ഷ ഉറപ്പായിട്ട് ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉള്ള ഒരു ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ആവശ്യം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ മണ്ണ് മാറ്റി അതിനുള്ളിൽ അകപ്പെട്ടവരെ പുറത്തെടുക്കാനാണ് ചെയ്യേണ്ടത് വിജി നമ്മൾ നമ്മൾ ഈ തോട്ടിൽ അവസാന മിനിട്ട് വരെ ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതി അങ്ങേയറ്റത്തെ ഫ്രാന്റിക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇടവേള എടുക്കാത്തെയുള്ള ഇടവേളകളില്ലാത്ത ഒരു രക്ഷാദൗത്യം നമ്മൾ നടത്തുകയാണ് ദൗഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിനേക്കാൾ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്നത് ഇവിടെ ഒരു വൺ ഞാൻ ആ വണ്ടിയുടെ ഉടമ എന്താണ് ആ വണ്ടിയുടെ നിർമ്മാതാക്കളുടെ ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ ഈ വണ്ടി നല്ല കരുത്തുറ്റ വണ്ടിയാണ് ഇതിൻ്റെ ക്യാബിൻ കമ്പനി ബിൽറ്റ് ക്യാബിനാണ് ഒരുപാട് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തേക്ക് ആ ക്യാബിൻ പിന്നെ പണിയേണ്ടാത്ത രീതിയിൽ നല്ല കരുത്തോടെ പണിഞ്ഞ ക്യാബിനാണെന്നൊക്കെ പറയുന്നുണ്ട് ജി പി എസ് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നു ഫോണിൻ്റെ ഇന്ന് രാവിലെ ഒരു ഫോൺ അടിച്ചു എന്ന് പറഞ്ഞാൽ ആമിഴഞ്ചാൻ സാഹചര്യമല്ല നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ വിജിൻ യസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതിപ്പോൾ കല്ല് വന്ന് വീണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി അതിനകത്ത് മണ്ണ് എടുത്തിട്ടുണ്ടാവും അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും ഇത് ആള് സേഫായിട്ട് ഇരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം കാരണം ഈ നമുക്ക് ആ സ്പോട്ട് കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ എത്രത്തോളം അത് ഭീകരമാണെന്ന് അറിയാൻ പറ്റൂ അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത അപ്പോൾ എന്തായാലും പ്രതീക്ഷ കൈവിടാതെ തന്നെ രക്ഷാപ്രവർത്തകർ മുന്നോട്ടിറങ്ങട്ടെ എത്രയും പെട്ടെന്ന് ആ ജീവൻ നമുക്ക് ഓക്കെ ഞാൻ എത്താം ബിജിൻ ഇപ്പൊ അവിടെ ഈ ഈ വാഹനത്തിനോടൊപ്പം മനാഫിന്റെ സഹോദരൻ അൽഫ് ചെയ്താൽ മനാഫാണ് രാവിലെ മനാഫ് അൽഫു ആണ് സ്ഥലത്തുള്ളത് രാവിലെ മുതൽ തന്നെ അവർ ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് അൽഫ് യങ്കോള എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് അൽഫ് കേൾക്കാമോ ശരി ആ കോളുകട്ടെ ഒന്നുകൂടെ വിളിക്കണേ ശ്രീ രഞ്ജിത്ത് ഇത്തരം ഒന്നല്ല ഒരുപാട് രക്ഷാദൌത്യങ്ങൾ വിജയപോലെ പങ്കാളി ആളാണ് താങ്കളും ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പതിമൂന്നിലെ മേഘവിസ്ഫോടനം കേരളത്തിലെ മഹാപ്രളയം കവളപ്പാറ പെട്ടിമുടി ഉരുൾപൊട്ടലുകൾ ഏറ്റവും ഒടുവില തപോവൻ ദുരന്തം ഉത്തരാഖണ്ഡിൽ സാധാരണ ഇത്തരം ദൗത്യങ്ങൾ എൻ ഡി ആർ എഫ് താങ്കളെ വിളിക്കാറുണ്ട് അങ്കോളയിലേക്ക് പോകുന്നുണ്ട് രഞ്ജിത്ത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് മണ്ണ് ഇടിഞ്ഞിങ്ങനെ മണ്ണിടിഞ്ഞിങ്ങനെ ഒരു ചെറിയ ഉരുൾപൊട്ടൽ കണക്കേ മണ്ണിടി എത്രത്തോളം എത്രത്തോളം വെല്ലുവിളി അവിടെ രക്ഷാദൗത്യം രഞ്ജിത്ത് എനിക്ക് എനിക്ക് അപ്ഡേഷൻ കിട്ടിയിരിക്കുന്നത് അവിടെ ഉള്ള ത്രിവേദി സാറിനെ വിളിച്ചിരുന്നു ഇൻചാർജുള്ള സാറ് പറയുന്നത് അത്രയധികം അത്രയധികം മണ്ണ് ഇത് ഡെബ്രിസ് കിടക്കുകയാണ് അപ്പൊ ആ മണ്ണ് മാറ്റിക്കൊണ്ട് ആ ലോറി കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇത് തന്നെയാണ് ഉത്തരാഖണ്ഡ് സിൽക്കിയാര ബാർക്കോട്ട് ടണലിൽ സംഭവിച്ചത് ആ മണ്ണ് മാറ്റിക്കൊണ്ട് ആ തൊഴിലാളികളെ പുറത്തിറക്കാൻ അസാധ്യമായത് കരുതി കൊണ്ടാണ് ഞങ്ങൾ എന്നാ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഒരു ട്യൂബുകൾ അടിച്ചുകൊണ്ട് അതായത് റെസ്ക്യൂ ഒരു പ്രത്യേക ഷാഫ്റ്റുകൾ അടിച്ചുകൊണ്ട് അവർ അതുവഴി പുറത്തിറക്കുകയായിരുന്നു അപ്പോൾ ഇത് ഒരു വളരെയധികം ഈ ഇത്രയധികം ബിൽട്ട് ക്വാളിറ്റിയുള്ള വണ്ടി ആയതുകൊണ്ട് ആൾ ആൾക്ക് ഒരു റെസ്ക്യൂ റിക്കവറി അല്ല റെസ്ക്യൂ എന്ന രീതി തന്നെയാണ് ഞങ്ങൾ നീങ്ങുന്നത് അതിനകത്ത് ജീവൻ്റെ പ്രതീക്ഷ കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നേപ്പാൾ എതിർക്കുവേക്കലും ടർക്കി പോലത്തെ എർക്കുവേക്കലും പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം ഇതുപോലെ സർവൈവ് ചെയ്ത് ജീവനോടെ കിട്ടിയ ആൾക്കാരുണ്ട് സോ ഹോ ഇതിൽ ഒരു ഹോപ്പ് ഉണ്ടതിൽ വാക്കുകൾ നൽകുന്ന ആശ്വാസം സന്തോഷം ചേർന്നല്ല ആ വാക്കുകൾ നൽകുന്ന ആശ്വാസം സന്തോഷം അല്ല രഞ്ജിത്ത് ഇവിടെ നേരത്തെ വിജിൻ പറയുന്നത് പോലെ ഇത് ഇനിയിപ്പോൾ ഓരോ മിനിറ്റും അതിനിർണായകമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്കൾക്കത് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഏറ്റവും ഗോൾഡൻ അവേഴ്സ് എന്ന് അവയുന്നത് എന്തുകൊണ്ടോ നഷ്ടപ്പെട്ടു എന്തുകൊണ്ടോ നഷ്ടപ്പെടുത്തി ആരുടെ അനാസ്ഥ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഇന്ന് രാവിലെ മുതലാണ് അവിടെ വളരെ ആക്റ്റീവായ രക്ഷാപ്രവർത്തനം ഉണ്ടായത് അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തര ഉത്തരാഖണ്ഡിലെ ടണൽ ഇറക്കിയതുപോലെയുള്ള അതിനൂതനമായ ഐഡിയകൾ രക്ഷാ ഐഡിയകൾ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയമാണ് അല്ല രഞ്ജിത്ത്

അവിടെ നമ്മള് ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ല അവിടുന്ന് കളക്ടർ കുറച്ച് ചിത്രങ്ങൾ അയച്ചു തന്നിരുന്നു പിന്നെ കാണിച്ചു കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥർ പോയിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സീരിയസ്നെസ് മത്സരമാണ് കാരണം ഒരു അമ്പത് ഏക്കർ സ്ഥലത്തെ വന്ന് ഇളകി വന്ന് റോഡിൽ കിടക്കാണ് റോഡിന്റെ അടുത്ത് നമ്മൾ ഈ ഒരു ലക്ഷം ലോഡ് മണ്ണ് മാറ്റിയാലും ഇത് മുഴുവൻ മാറ്റാനൊക്കത്തില്ല പക്ഷെ നമ്മളൊരു സിഗ്നൽസ് അന്ന് അവിടുന്ന് ഈ വണ്ടിയുടെ ഈ അർജുന യാത്ര ചെയ്യുന്ന വണ്ടിയുടെ ജി പി എസ് സിഗ്നൽ കിട്ടിയിരുന്നു അപ്പൊ ആ സിഗ്നൽ അതിന്റെ ഉടമയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് അവിടെ കളക്ടർക്ക് എത്തിച്ചു കൊടുത്തു അതനുസരിച്ച് അവർ അവിടെയാണ് തപ്പുന്നത് അത് ആ ഒരു സർക്കിളിലാണ് ഇപ്പൊ തപ്പിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ എന്ത് പറ്റുന്ന വെച്ചാൽ മണ്ണ് പിന്നി മിന്നി ഇടിഞ്ഞിറങ്ങുകയാണ് അപ്പൊ അതുകൊണ്ടൊരു രക്ഷാപ്രവർത്തനം അത്ര വേഗത്തിന് എത്താൻ കഴിയില്ല പക്ഷെ ഇത്രയധികം മണ്ണ് കിടക്കുകയാണ് അതൊരു ഒരു നാല് മൂന്ന് നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ മണ്ണ് കിടക്കും മൂന്നാല് നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ മണ്ണ് കിടക്കുകയാണ് ഒരു ആ ഫോട്ടോയിൽ കാണാം മൊബൈൽ ടവർ ഒക്കെ വീണിട്ടുണ്ട് അതൊക്കെ ചെറിയ ഒരു കഷ്ണം പോലെ കിടക്കുകയാണ് അത്ര വലിയ ഒരു സ്ലൈഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഈ വണ്ടി അതിനകത്തുണ്ട് കാരണം അവിടെ നമുക്ക് കിട്ടിയ ലൊക്കേഷൻ ലൊക്കേഷനുസരിച്ച് മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് രണ്ട് റോഡുകളാണ് അതിന്റെ ഇടത്തുവശത്തെ റോഡിൽ അതായത് തെക്കോട്ട് വരുന്ന റോഡിൽ ഈ വണ്ടി ഉണ്ടെന്നാണ് സിഗ്നൽ കാണിക്കുന്നത് പക്ഷെ വെള്ളത്തിൽ പോയിട്ടില്ല വണ്ടി വെള്ളത്തിൽ പോയി റൈറ്റ് സൈഡിൽ വെള്ളത്തിൽ കണ്ടേണ നേവി പരിശോധിച്ചിട്ട് ഇല്ല ഇല്ലാന്നാണ് പറഞ്ഞത് ഇപ്പൊ അവരൊരു മെറ്റൽ ഡിറ്റക്ടർ ഒരു ഇരുപത് മീറ്റർ താഴെ പോകുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുപോകുന്നുണ്ട് അത് വെച്ച് പരിശോധിക്കുന്നുണ്ട് നമ്മളൊരു ഒരു നമുക്കവിടെ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഈ കൂടുതൽ പറ്റത്തില്ല എന്നാൽ വളരെയധികം അവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഗവൺമെന്റിന്റെ കുറ്റമല്ല മാത്രമല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ തന്നെ അവർ വളരെ പെട്ടെന്ന് ഇതിനപ്പുറത്ത് ഒരു മണ്ണിടിച്ചിലൂടെ ഉണ്ട് രണ്ട് ഫ്ലൈഡാണ് ആ ആ സ്ലൈഡ് കടന്നിട്ടാണ് അവരിപ്പോ ഈ അർജുനന്റെ ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അത് വളരെ ശ്രമപ്പെട്ടാണ് വന്നത് അവർ രാവിലെ അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉച്ചയ്ക്ക് ശേഷമാണ് അത് വന്നു തുടങ്ങിയത് അങ്ങോട്ട് അല്ല മിനിസ്റ്റർ നമ്മുടെ ഈ ഉത്തരാഖണ്ഡ് ആ ടണൽ രക്ഷാത്തിൽ പങ്കെടുത്ത രക്ഷാപ്രവർത്തനം ഉണ്ട് അദ്ദേഹം പറയുകയായിരുന്നു ആ ടണലിൽ അസാധാരണ സഹായത്തിൽ എടുക്കേണ്ട ചില സ്റ്റെപ്പുകളെ പറ്റി പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മണ്ണ് മാറ്റലോ അല്ലെങ്കിൽ മണ്ണ് രണ്ട് സൈഡിൽ നിന്ന് മാറ്റി 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 പോകുന്നൊക്കെ പ്രാക്ടിക്കൽ അല്ല അപ്പോ അസാധാരണമായി എന്തെങ്കിലും ഒരു ഐഡിയ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം അതിന്റെ ആലോചന നടക്കുന്നുണ്ടോ എന്ന് അറിയാം മിനിസ്റ്ററെ ഞാൻ അതവര് വ്യക്തമാക്കുന്നില്ല പക്ഷെ നമ്മൾ കൊടുത്ത സിഗ്നൽ കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ച് അവർ മണ്ണ് മാറ്റുന്നുണ്ട് മണ്ണ് മാറ്റുന്നതോടൊപ്പം ഈ ഇരുപത് അടി കാഴ്ച ഇരുപത് മീറ്റർ വരെ കിട്ടുന്ന മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ മെറ്റൽ പാർട്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഈ ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് അവിടുത്തെ കളക്ടറോട് ഞാൻ സംസാരിച്ചു അതെന്താണ് മാഡം അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത് ആ നമ്മൾ പറഞ്ഞു കൊടുത്ത സ്പോട്ട് നമ്മൾ അയച്ചു കൊടുത്ത ലൊക്കേഷൻ വെച്ചിട്ടാണ് അവർ ഇവിടെ നോക്കുന്നത് പക്ഷെ അവിടെ ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും പക്ഷെ ഈ വണ്ടി അടിയിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഇരുപത് ഇരുപത് മീറ്ററിനകത്താണെങ്കിൽ കാണാമെന്നാണ് അവർ പറയുന്നത് അപ്പം മെറ്റൽ ഡിക്ചർ വൈകിട്ട് വന്നിട്ടുള്ളത് അതവര് ഇപ്പൊ ചെയ്തോണ്ടിരിക്കയായിരുന്നു ഇത് അപ്പം മോട്ടോർ വെഹിക്കിൾ മൂന്ന് പേര് അവിടെ ഉണ്ട് അപ്പൊ അവർക്കും മൊബൈലൊന്നും കിട്ടുന്ന കഴിഞ്ഞാൽ ദൂരെ വന്നിട്ടാണ് നമ്മളെ മൊബൈലിൽ വിളിക്കുന്നത് അപ്പൊ അവര് അയച്ചു തന്ന വീഡിയോ ഉണ്ട് ഇതിനകത്തും ഞാൻ കണ്ടത് അങ്ങനെയാണ് അവർ ചെന്ന വീഡിയോയിലും പറയുന്നുണ്ട് അവർ പക്ഷെ അവരും പറയുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടർ വന്നിട്ടും പരിശോധിച്ചു തുടങ്ങിയെങ്കിലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ രാത്രിയാകുമ്പോൾ ഇനി നിർത്തി വെക്കുമെന്ന് അറിയില്ല കാരണം മഴയുള്ള സ്ഥലമാണ് ബാക്കി മണ്ണും കൂടി ഇടിഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്നാണ് അവര് ഭയപ്പെടുന്നത് അല്ല മിനിസ്റ്റർ ഇപ്പൊ നമുക്ക് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക് അടക്കം കത്തയക്കുന്നു മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ടോ ഒക്കെ ശരിയാണ് നമ്മളിനി ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ചെയ്യാനുള്ളത് എന്താണ് മിനിസ്റ്റർ നമ്മൾ നമ്മളിവിടുന്ന് പ്രത്യേകിച്ച് നമ്മളെ മറ്റൊരു സംസ്ഥാനത്തേക്ക് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ അയക്കാൻ പറ്റത്തില്ല കാരണം അതൊരു പിന്നെ ചോദ്യം അവരെ ചെയ്യാൻ തോന്നൂല്ല പക്ഷേ ഇവര് അവരുടെ നമ്മൾ പരമാവധി അവരുടെ ഒരു തെരച്ചിലിനെ ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ കാരണം അവരത് ചെയ്യുന്നുണ്ട് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന റോഡൊന്നും ആക്കി കൊടുക്കുക അങ്ങനെയൊന്നുമല്ല റോഡൊന്നും ക്ലിയർ ആണെങ്കിൽ ഒരു ലക്ഷം ടൺ ടിപ്പർ ലോറിയെങ്കിലും മണ്ണടിക്കേണ്ടി വരും ഇത് ഇത്രയും മണ്ണ് മാറ്റമാക്കി അപ്പോൾ തന്നെ പ്രയാസം അത് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറയാം വണ്ടികളൊക്കെ അത്ര വലിയൊരു ഏരിയ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈ മെറ്റൽ ഡിക്റ്റർ ഡിക്റ്റേറ്റർ വെച്ചിട്ട് നമുക്ക് നെറ്റൽ പീസിന്റെ ഇത് കിട്ടിയാൽ അവിടം കുഴിച്ചു പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് മനുഷ്യ സാധ്യമായ കാര്യങ്ങള് ഇടിഞ്ഞു രണ്ട് വലിയ ഹൈവേയിലെ രണ്ട് റോഡാണ് മൂടിക്കിടക്കുന്നത് പിന്നെ കൊറേ മണ്ണ് നദിയിലേക്ക് പോയി ആ നദിയിലെ ഭാഗത്തുണ്ടായിരുന്ന വണ്ടിയെല്ലാം കെട്ടി മണ്ണ് വന്ന് തള്ളി വെള്ളത്തിലിട്ടു ഈ വണ്ടി പോയിട്ട് പോയിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം എത്ര സിഗ്നൽ കാണിക്കുന്നതും റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നദി റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ സിഗ്നൽ കാണിക്കുന്നു നദി ഉണ്ടെന്ന് കാണിക്കുന്നു പക്ഷെ ആ ഗൂഗിൾ മാപ്പിൽ അവർ കാണിക്കുന്ന ജി പി എസ് പൊസിഷൻ അനുസരിച്ച് വണ്ടി ലെഫ്റ്റിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് വേറൊരു വേറൊരു ഗുണമുണ്ട് വേറൊരു പ്രത്യേക ഗുണമുണ്ട് കാരണം ഒരു പ്രതീക്ഷയ്ക്ക് പകം നൽകുന്നത് ഈ മെറ്റൽ ഡിക്റ്റേഴ്സ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ താഴെയാണെങ്കിൽ ഈ മൊബൈൽ റിങ്ങിയില്ല മണ്ണിനടിയിൽ വളരെ താഴെ കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ മൊബൈൽ റെങ്ങിയില്ല എന്നാണ് അവരെ ബന്ധുക്കളെല്ലാം പറയുന്നത് അപ്പൊ മൊബൈൽ റെങ്ങിയണമെങ്കിൽ അധികം താഴെ ആവില്ല കാരണം വളരെ ഈ കാണുന്ന മണ്ണിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് കിടക്കുന്നതെങ്കിൽ മൊബൈൽ റിങ്ങിയാനുള്ള സാധ്യതയില്ലല്ലോ ഇല്ലല്ലോ അവിടെ റേഞ്ച് ചെല്ലില്ലല്ലോ ശരിയാണ് ിലെ പ്രശ്നം നമുക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രേഡറോ മെറ്റൽ ഡിറ്റക്ടറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അയച്ച കത്തിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ ഉപകരണം പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഉപകരണമോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഒരു പത്ത് ഒരു മുപ്പത് ശതമാനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനും ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാനും പറ്റണം അത് പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് സങ്കടം ശ്രീ കെ പി ഗണേഷ് കുമാർ ദിവസമായി ഇവര് ആ രണ്ട് മണ്ണിടിച്ചിട്ടാണ് ആദ്യത്തെ മണ്ണ് ഇടിഞ്ഞ സാധി കടന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അത് ഞാൻ അവിടുത്തെ കളക്ടറോടും റവന്യൂ സെക്രട്ടറിയോടും പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തോടൊന്നും സംസാരിക്കുക അവരെല്ലാം പറയുന്നത് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈ ഒരു മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീഴുവാണ് മഴ അല്ലാതെ ഇന്നലെയും ഇന്നലെ ഇന്നലെയും നല്ല മഴയായിരുന്നു ഇന്ന് വൈകിട്ടൊക്കെയാണ് കുറച്ചൊരു തോർച്ച ഉണ്ടായത് എല്ലാം മഴ തന്നെയായിരുന്നു രാവിലെ ഇന്ന് രാവിലെ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം മഴയായിരുന്നു അവിടെ താങ്ക് യു മിനിസ്റ്റർ താങ്ക്സ് അലോട്ട് എന്തായാലും ഒരു നല്ല വാർത്തയ്ക്ക് നമ്മൾക്ക് ഹൃദയപൂർവ്വം പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു മിനിസ്റ്റർ രഞ്ജിത്ത് താങ്കൾ പറഞ്ഞു വന്നത് പത്തും പതിനഞ്ചും പതിനാറും ദിവസത്തിനു ശേഷം താങ്കൾ ഉപയോഗിച്ചൊരു വാക്ക് റിക്കവറി അല്ല നമ്മുടെ ലക്ഷ്യം റെസ്ക്യൂ തന്നെയാണ് എൻ ഡി ആർ എഫ് ലക്ഷ്യം എന്ന് പറയുകയാണ് അവർക്ക് പ്രതീക്ഷയുണ്ട് അപ്പം താങ്കളോട് ചേർത്ത് പറഞ്ഞത് പതിനഞ്ചും പതിനാറും ദിവസത്തിനു ശേഷം ഇത്തരം ഇല്ലാത്ത സാഹചര്യത്തിലും നമ്മൾ ജീവനോട് രക്ഷിച്ചെടുത്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് താങ്കളുടെ ഒരുപാട് രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ ഇടയ്ക്ക് അല്ല രഞ്ജിത്ത് അതെ തീർച്ചയായിട്ടും അപ്പൊ പ്രതീക്ഷിക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ ഈ വണ്ടി കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അല്പസ്വല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് അദ്ദേഹത്തെ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ രഞ്ജിത്ത് തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് കാരണം ഞാൻ കൂടുതൽ എക്സ്പേർട്ട് ചെയ്തിരിക്കുന്ന ഈ ലാൻഡ് സ്ലൈഡ് ടണൽ ഓപ്പറേഷൻ ടണൽ തന്നെ ഏകദേശം മൂന്ന് ഓപ്പറേഷൻസ് ഉത്തരാഖണ്ഡ് തന്നെ ചെയ്ത ഒരാളാണ് എന്തുകൊണ്ട് ഞാൻ ഉത്തരാഖണ്ഡിൽ ആ ടണൽ തകർന്നിട്ട് ആ ദിവസം തന്നെ അറിഞ്ഞ ആൾ ഈ കർണാടകയിൽ ഇത് അറിയുന്നത് രണ്ട് ദിവസം താമസിച്ച വളരെയധികം വിഷമം തോന്നുന്നു എനിക്ക് ഉത്തരാഖണ്ഡിനേക്കാളും വളരെയധികം ആക്സസ്സാണ് ഈ കർണാടകയിലെ ഈ പറയുന്ന കർവാറിനടുത്തുള്ള ഈ പ്ലേസിലേക്ക് എത്താൻ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഒമ്പത് മണിക്കാണ് ഈ തിരിക്കാൻ നിൽക്കുന്നത് മൂന്നംഗ സംഘമുണ്ട് മൂന്നംഗ ടീമാണ് തിരിക്കാൻ നിൽക്കുന്നത് ബാക്കിയുള്ള മാംഗ്ലൂരും അവിടുന്ന് എയർലി മോർണിംഗ് അല്ലെങ്കിൽ നാളെ പത്ത് മണിയോടെ ഒരു പ്ലേസിലെത്തുമെന്നാണ് ഞാൻ എൻ ഡി ആഫിന് നിർദ്ദേശം അവിടെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അവർ വേണ്ട ഇപ്പോഴും അഡ്വൈസ് ചോദിക്കുന്നു എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിപ്പം മണ്ണ് മാറ്റുക എന്നുള്ള അസാധ്യമാണ് അപ്പോൾ അതിനൊരു ബദൽ വഴി ബദൽ വഴി പാരൽ അത് വേറൊരു വഴി കാരണം ഈ ലോറി ഇത്ര ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആ ലൈഫിൻ ലൈഫുള്ള ചാൻസ് വളരെ അധികം അധികമാണ് വളരെ ഹൈ ആണ് റിസ്ക്യൂവിനുള്ള ചാൻസ് ഹൈ ആണ് ഒരിക്കലും റിക്കവറി ആതിരിക്കും അതുപോലെ ഉത്തരാഖണ്ഡ് ടള്ളലം ചെയ്ത് ആ നാൽപ്പത്തും തൊഴിലാളികളെ അത്ര ദിവസം എടുത്തിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഹെൽത്തി ആയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് ക്യാമറ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അഞ്ച് ദിവസം സഫീഷ്യൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് അതിൽ ഇടുന്നു വളരെ കെയർഫുൾ ആയിട്ടാണ് എടുത്തത് ഇതും അങ്ങനെ തന്നെ പരി അവസാനിക്കട്ടെന്നാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ആശ്വസിക്കുന്നതും അതിൽ കവളപ്പുറ ആവട്ടെ ആവട്ടെ വിതിൻ നോ സെക്കൻഡ്സ് നമ്മൾ രക്ഷാദൗത്യം തുടങ്ങിയവരാണ് അത് അങ്ങേപ്പോലുള്ള രക്ഷാപ്രവർത്തകർ ഒഫീഷ്യൽ രക്ഷാപ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരടക്കം ഒന്നിച്ചിറങ്ങി അങ്ങനെ നാട്ടുകാര കാഴ്ച അവിടെ എന്തായാലും ദൗർഭാഗ്യവശാൽ കാണുന്നില്ല താങ്കൾ ആ സമയത്ത് തന്നെ താങ്കൾക്കൊക്കെ വിളി വരേണ്ടതാണ് ആ വിളിവരാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് താങ്കൾ നിരാശാപൂർവം ഓർക്കുന്നത് രഞ്ജിത്ത് അതെ തീർച്ചയായിട്ടും എനിക്കത് കർണാടക ഇത്ര അടുത്തായിട്ടും ഇത്ര അടുത്തായിട്ട് എത്തിച്ചേരാൻ ഇപ്പം ഞാനത് ശരിക്കും ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഞാൻ അറിയുന്നത് കഴിഞ്ഞാൽ ടീം എത്തിയതിനേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ ഈ സംഭവം നടന്നിട്ടുണ്ട് ഹ്യൂജ് ാണ് കേൾക്കാമോ ഇപ്പോൾ രാവിലെ മുതൽ മനാഫ് കൃത്യമായ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണ് രക്ഷാദൌത്യം എത്രത്തോളം ആക്റ്റീവായി നടക്കുന്നു കാര്യം രാത്രിയാവുന്നു മനാഫ് ഇപ്പൊ ആയത് ഉച്ച മുതലാണ് സാർ ഉച്ച മുതൽ ഇത് മുഴുവൻ കേരള കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരും എല്ലാരും ഒരു എഫേർട്ടുകൊണ്ട് ഇപ്പോഴാണ് അത് എന്തായത് മൂന്ന് ദിവസമായിട്ട് ഞാൻ എന്റെ ബ്രദറും എല്ലാരും ഇവിടെ ഉണ്ട് ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല ഇപ്പം എന്താണെന്നത് ഇപ്പൊ ഫുൾ ഞമ്മളെ ഞമ്മക്ക് വേണ്ടിയിട്ടാണ് തെരച്ചില് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോഴും ഈ ഇരുടായി ഇവിടെ ഫുൾ ഇരുടാണ് പക്ഷെ തെരച്ചിൽ നിർത്തിയിട്ടില്ല അല്ല നമ്മൾ എടുക്കുന്ന ഈ എഫർട്ട് ഒരു ഇന്നലെ ഉച്ച ഇതിനോടകം അതെ 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 വേറെ ആണ് മീഡിയയിൽ വരുന്നതെങ്കിൽ കുറച്ചും കൂടിയും കുറച്ചും കൂടി പറഞ്ഞു അല്ലേ ഇപ്പൊ ഐ ജി വിളിക്കുന്നുണ്ട് അല്ലോ ഹലോ ഇന്നലെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു ഇപ്പോഴാണ് ഇത് തുടങ്ങിയത് സാർ അവിടെ മഴയുണ്ടോ മനോഫെ മഴ ഇപ്പൊ നിന്നിക്കണേ അതുകൊണ്ടാണ് മഴ വരെ എന്തായാലും എടുക്കുന്ന പറഞ്ഞത് എത്ര കുറച്ച് നേരം വെയ്യാലും കുഴപ്പമില്ല എടുക്കും പറഞ്ഞിട്ട് ഐജി ഐ ജി വട ഒറ്റ കാര്യം കൂടി കൂടെ അവിടെ എല്ലാരും പറയുന്ന അവിടുത്തെ മണ്ണ് നമ്മൾ നമ്മളിപ്പോഴാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഭീകര ദൃശ്യങ്ങളാണ് ഒരുപാട് മണ്ണാണ് മണ്ണ് മൊത്തം മാറ്റി നടക്കില്ല കളി നടക്കില്ല

തുടങ്ങി മെറ്റൽ മാത്രമേ അതിനേക്കാൾ അതിനേക്കാൾ ആഴത്തിൽ ആഴത്തിൽ വണ്ടി പോയി അല്ലേ പോയി പോയി അല്ല മനാഫീ ഭാരത് ബെൻസിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ക്യാബിനൊക്കെ നല്ല സ്ട്രോങ് ക്യാബിനാണെന്നാണ് പറയുന്നത് അപ്പൊ

ഒരാള് മാത്രമേ ഉള്ളൂ പക്ഷെ ക്യാബിന് വലിയ ഡബിൾ ടെക്കർ ബർത്തൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ എടുക്കാൻ പറ്റും അർജുന എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാനൊക്കെ ഉണ്ട് ആണല്ലേ ഈ വണ്ടിക്കുള്ളിൽ അർജുന അതെ നോർമലി ഓ ഹോട്ടലിന് കഴിക്കുന്നേക്കാട്ടും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലാണ്

ഫലം അവൻ ും തർക്കരു കഴിച്ചില്ല ഇടയ്ക്ക് വിളിക്കാം ഇടയ്ക്ക് വിളിക്കാം ഇടയ്ക്ക് വിളിക്കാം ശ്രീ സമീർ ചെയ്യുന്നുണ്ട് സമീർ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സമീർ എനിക്കൊന്ന് അർജുന ഈ റോഡുകൾ ഈ റോഡിൽ കൂടി നിരവധി നിരവധി ആവത്തി പോയി വന്നിട്ടുള്ള ആളാണ് സമീർ ഒരു ഇന്നലെ ഉച്ച മുതലെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ അർജുൻ ഇതിനോടകം വീട്ടി വന്നേനെ സമീർ അതെ ഇന്നലെ ഉച്ച മുതിരെങ്കിലും ഇതേ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഇന്ന് അവന് ഈ സമയമാകുമ്പോൾ അവൻ വീട്ടിലെത്താനുള്ള എത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഇന്ന് ഈ ഇന്ന് നേരം വെളുത്തിട്ട് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇടപെട്ടതിന് ശേഷമാണ് ഇന്ന് ഇത്രത്തോളം അവിടുത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും എം കെ രാഘവന് സുരേഷ് ഗോപി എന്നിവരൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ എത്രത്തോളം ആൾക്കാർ പോയി ഇപ്പോൾ മനാഫിൻ്റെ വർത്താനത്ത് തന്നെ കിട്ടിയില്ലേ അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ഇതിൻ്റെ ഒരു കാര്യകൗരം മനസ്സിലാക്കിയിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ഇതുവരെ അവിടെ മണ്ണ് മാറ്റി ഈ ഗണേശ് സാർ പറഞ്ഞ പോലെ ഇതിന് പതിനാറാം തീയതി സംഭവിച്ച അന്ന് തന്നെ എൻ്റെ മുതലാളി മുബീൻ അവിടെ ലൊക്കേഷനിൽ കാണിച്ചു കൊടുത്തത് ഇന്ന സ്ഥലത്ത് വണ്ടി ഉണ്ട് നോക്കാം അവനോട് അവരോട് പറഞ്ഞതാണ് അതൊന്നും അവർക്ക് മോകോയിലൊക്കെ എടുത്തില്ല ഇപ്പം ഇന്ന് ഗണേശ് സാറ് പറഞ്ഞതിന് ശേഷമാണ് അവർ അവിടെ ഐ ജിയും എല്ലാവരും വന്നിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നത്

അത് അത് ഭാഗത്തേക്ക് പോകാൻ കുറച്ച് പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സമീർ ാണ് കുമട്ട ഭാഗത്ത് കാർവാർ കാർവാർ ഭാഗത്തുനിന്ന് വരുമ്പോൾ മണ്ണിടിച്ചിൽ ബാധിക്കുന്നില്ല ഈ ഭാഗത്തുനിന്ന് ഗോകരണം ഭാഗത്തുനിന്ന് പോകുമ്പോഴാണ് ഒരു ഫ്ലഡും കൂടി ആ ഭാഗത്തൂടെ ഉണ്ടായെന്ന് കേട്ടു അതിൻ്റെ കാർവാർ ഭാഗത്തുനിന്ന് റെസ്ക്യൂ ടീമിന് വേണ്ടി ബുദ്ധിമുട്ടുകളില്ല ഇന്ന് ഉച്ചക്ക് ശേഷമാണ് അവർ കാര്യമായിട്ട് ഇവിടുന്ന് എല്ലാ ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് അവർ ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ഈ രാത്രി ഇന്നലൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും അവർ നിർത്തിപ്പോയി ഇന്നലൊക്കെ ആറുമണി ഏഴുമണി ആകുമ്പോഴത്തേക്കും റെസ്ക്യൂ ടീം ഇവിടുന്ന് പരിപാടി നിർത്തി പോയിക്കണ് ഇന്ന് ഇവിടുന്ന് കേരളത്തിലെ എത്രയും പ്രഷർ കൊണ്ട് ആണ് ഒരു ഇപ്പോഴും അത് ചെക്ക് ചെയ്യണത് ഇപ്പോൾ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യഗൗരം വരുന്നത് ഉച്ചക്ക് തുടങ്ങുകയാണെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്കും കിട്ടിയിരുന്നു ഈ വഴിയിലൊക്കെ ആ ഞാൻ ഈ വണ്ടിയിൽ ഈ വണ്ടി ഒപ്പം പോയിട്ടില്ല ഞങ്ങളൊക്കെ സിംഗിളാ പോവാറ് ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഞാനായിരുന്നു ഇതിൽ ഇതിൽ എട്ട് മാസം പോലെ ഞാൻ പോയതിന്റെ ശേഷം മുതലാളി വേറെ വണ്ടി എടുത്ത് പതിനാല് വീലെടുത്തതിന്റെ ശേഷം ഞാൻ അതിലേക്ക് മാറിയതാ അതുവരെ ഞാനായിരുന്നു അതിൽ പോയതിന് ശേഷം അർജുന ഇതിലേക്ക് കൊണ്ടുവന്നതാണ് വണ്ടിയൊക്കെ സ്ട്രോങ് ആണ് വണ്ടി എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള വണ്ടിയാണ് യാത്ര സൗകര്യം അല്ല ഇത് പന്ത്രണ്ട് വീലാണ് അപ്പഴം സംഭവിച്ച വണ്ടി പന്ത്രണ്ട് വീല ട്വൽ വീല എന്ന് പറഞ്ഞാൽ കേടുപാട് പറ്റാത്ത രീതിയിൽ ശക്തമായ വണ്ടിയാണ് ഇല്ലെങ്കിൽ സുഖമായി മണ്ണ് മാത്രമാണെങ്കിൽ മണ്ണ് മാത്രമാണെങ്കിൽ സുഖമായി കഴിച്ചായി പോരേണ്ട സാഹചര്യം ഉണ്ട് എന്നാൽ രാത്രിയും വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള സ്റ്റാർട്ടാക്കി എന്ന് പറഞ്ഞു കേൾക്കുന്നു വാർത്താകാര് കമ്പനിയിൽ നിന്ന് ഭാര്യ മത്സര കമ്പനിയിൽ നിന്ന് വിളിച്ച് എന്നാൽ രാത്രിയും വണ്ടി ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു അതേപോലെ ഇന്ന് രാവിലെ പോലും അവൻ്റെ ഫോണിലേക്ക് റിങ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് അവനെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇനിയും ദിവസമില്ല ഇന്ന് നാലാമത്തെ ദിവസമായി നാളത്തേക്ക് പോകുമ്പോൾ അഞ്ച് ദിവസമാവും അഞ്ച് ദിവസം ഒരു ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉള്ളിൽ വായു കിട്ടുന്നുണ്ടോ ഭക്ഷണം വെള്ളം വെള്ളമില്ലാതെ കഴിയുക മാക്സിമം കഴിയുമെന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ ആരോടും പറഞ്ഞിട്ടും ഇന്നാണ് ഇപ്പോൾ അവർക്ക് ഇതിനോട് ഒരു ഒരു അധികാരി ബന്ധപ്പെട്ടതുകൊണ്ടാണ് അവിടെ ഒരു മനുഷ്യജീവൻ കിടക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് പോലും അതിന് റെസ്ക്യൂ ആയിട്ട് നീങ്ങുന്നത് ഇതുവരെ റോഡ് ഗണേശ സാറ് പറഞ്ഞ പോലെ ഒന്നുമല്ല അവിടെ റോഡ് മാർഗം അവിടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ മുതലാളി ഉണ്ട് എല്ലാവരും ഉണ്ട് ദിവസം ഞാൻ ഒരുപാട് നേരം അവരോട് സംസാരിക്കുന്നതുമാണ് അപ്പോൾ അവിടെ നമ്മൾ ഇത് പറയുന്നൊന്നും അവർ ചെവിക്കൊള്ളുന്നില്ലായിരുന്നു ഇന്ന് കേരളത്തിൽ നിന്ന് ഇത്രയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഇവർ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് പറഞ്ഞ് അപ്പോൾ എനിക്കിന്ന് പറയാമിന്ന് അവന് കിട്ടുന്നവരെ അവൻ്റെ വണ്ടി കിട്ടുന്ന വരെ റെസ്ക്യൂ അവിടെ ഉണ്ടാവണം എന്നാണ് എത്ര പ്രതികൂല സാഹചര്യമായാലും നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കാലഘട്ടത്തിലും അപ്പോൾ അതിൻ്റെ അടുത്തു തന്നെയാണ് കാർവാറ് അവിടെ വ്യോമസേനൻ്റെയും കരസേനേൻ്റെയൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് എല്ലാവിധ എക്യുപ്മെൻറ്സും കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഇനിയുള്ള ദിവസ സമയങ്ങൾ വളരെ നിർണായകം നമുക്ക് അപ്പോൾ ഇന്ന് അവനെ കിട്ടണവരെ മയമായാലും എന്തായാലും അവനെ കിട്ടുന്നവരെ റെസ്ക്യൂ അവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഓക്കെ സമയപരം അർജുൻ്റെ ദീർഘകാല സുഹൃത്താണ് കുടുംബസുഹൃത്താണ് സഹോദര തുല്യനാണ് അർജുന അതിൻ്റെ ഒരു ഒരു വൈകാരിക തുറപ്പായുമുണ്ട് വിജിൻ വിജിൻ അവിടെ ശരിയാണ് ഒരുപാട് മണ്ണ് ഒരുപാട് മണ്ണ് കൂടി കിടപ്പുണ്ട് നമ്മൾ കവളപ്പാറില് പെട്ടെന്ന് നമ്മൾ കണ്ടതല്ലേ നാടൊന്നുടങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇറങ്ങിയാൽ അവർക്ക് സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ട് എന്നറിഞ്ഞാലും നാട്ടുകാരൊന്നുടങ്ങി ഉറങ്ങാറുണ്ട് വിജിൻ ഇവിടെ നമ്മൾ രാവിലെയൊക്കെ എന്താ പറയുക കുറച്ച് മാത്രം രക്ഷാ പ്രവർത്തകരെ മാത്രമേ കണ്ടുള്ളൂ എന്താണ് ഇന്നലെയൊക്കെ മൂന്നേ മൂന്ന് ജേഴ്സിയും മാത്രമേ കണ്ടുള്ളൂ ഇന്നിപ്പോൾ ഇവിടെ വാർത്തയാവുന്നു അതിനുശേഷം ഉറപ്പാണ് പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട് അതെല്ലാം കൂടി വരുമ്പോഴത്തേക്കാണ് ഒരു ഫുൾ ഫ്ലഡ്ജ് നമ്മൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ മിനിറ്റിൽ തുടങ്ങുന്ന ഒരു ഒരു ഫുൾ ഫ്ലഡ്ജ് ഓപ്പറേഷൻ തുടങ്ങുന്നത് ഇന്ന് ഉച്ച കഴിയുമ്പോഴാണ് വിജിൻ അതിൽ മറുപടി പറയുന്ന പരിമിതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എങ്കിൽ കൂടിയും എങ്കിൽ കൂടിയും എന്താണ് ഇനിയുള്ള സമയമെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഇതേ തോതിൽ ഇതേ ടെമ്പോയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയാൽ മതിയാവും അല്ലേ വിജിൻ അല്ല ഇതിപ്പോൾ ഒരു സ്പോട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ സിഗ്നൽ മുഖേന സാധിച്ചിട്ടുണ്ട് അത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ശുഭപ്രതീക്ഷ ഉപരി നമുക്കൊരു ഒരു ഒരു കോൺഫിഡൻ ഉണ്ടോ ആ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോകാം എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും വളരെ വേഗം തന്നെ ഇനി നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെയാണ് ഗോൾഡൻ അവറാണ് ഗോൾഡൻ അവറിന് ഉപരി ഗോൾഡൻ സെക്കൻഡ് ഗോൾഡൻ മിനിറ്റ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ ജെ സി വി അതുപോലുള്ള കൂടുതൽ യന്ത്രങ്ങൾ മണ്ണുവാാന്തി മണ്ണുവാന്തി യന്ത്രങ്ങളോ മറ്റെന്ത് ഉപകരണങ്ങളായാലും വളരെ വേഗം തന്നെ ഈ മണ്ണ് ഒന്ന് മാറ്റി അതിനെ മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം കുടിയും കിടക്കുന്ന സ്ഥലത്തോട്ട് എത്താൻ ക്രമീകരണം ചെയ്യുന്നത് വളരെ ഉച്ച വളരെ ഉചിതമായിരിക്കും അത് ഒക്കെ കണ്ട രക്ഷാ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് കുറച്ചെങ്കിലും വിജിൻ കാണുന്നുണ്ടാവണം പെട്ടിമുടിയുടെ അടക്കം നിങ്ങൾ കൈമൈ മറന്ന് നിന്നവരാണല്ലോ അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും രക്ഷാ മോഡൽ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലയാണോ ഇത് വിജിൻ അറിയാൻ പറ്റുമോ സാർ അത് ഒരു ഉരുൾപൊട്ടൽ ഇതിപ്പോൾ മണ്ണ് മാത്രം ഇടിഞ്ഞ് ഈ റോഡിലേക്ക് അല്ല വീണിരിക്കുന്നത് അപ്പോൾ ആ രണ്ടും രണ്ട് രീതിയാണ് പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്പോട്ട് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുന്നതിനെക്കാട്ടും ഭീകരമായിരിക്കും ചിത്രങ്ങൾ നമുക്ക് പല നിന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല ആ സ്പോട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇത് മനസ്സിലാവുന്നു അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മണ്ണ് മാറ്റുക എന്നുള്ളതേ ഉള്ളു മുന്നിലുള്ള ഏകലക്ഷ്യം മണ്ണ് മാറ്റം തോറും നമ്മൾ നമ്മുടെ ആ ആളുടെ അടുത്തേക്ക് എത്താനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും അപ്പോൾ അത് തന്നെയാണ് മുന്നിൽ കാണുന്ന ഏക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാർ രഞ്ജിത്ത് ഇവിടെ വണ്ടി സ്ട്രോങ് ആണ് അത് അതിന് സ്പേഷ് എന്ന് പറഞ്ഞാൽ കയറി കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ബെഡ്ഡ് പോലുള്ള ക്യാബിനുണ്ട് അതിനുള്ളിൽ സാധാരണഗതിയിൽ അലർജിൻ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ നൂറ്റൊന്ന് ശതമാനം ഫാക്റ്റേഴ്സ് ഉണ്ട് വസ്തുതകളുണ്ട് അല്ലേ രഞ്ജിത്ത് സ്റ്റാഫ് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടവും വിഷമവും തോന്നുന്നു ആരും ഗോൾഡൻ അവേർട്സ് ആ ഒരു രണ്ട് അവർ പറഞ്ഞ അനുസരിച്ച് ഇന്നലെ കടന്ന് ആരും തിരിഞ്ഞ് നോക്കിയില്ല ആ ഇനി വേണ്ട വ്യക്ടിമിൻ്റെ അതിൻ്റെ അകത്തുള്ള വെക്ടിമിൻ്റെ കഴി പോലെയാണ് വ്യക്തിം എങ്ങനെ പാനിക്കാവാതെ അതിന് അതിനുള്ളിൽ പരിമിതമായ ഓക്സിജനേ ഉള്ളൂ പരിമിതമായ ഫുഡ് അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ വ്യക്തിന് സാധിക്കുമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ മണ്ണ് ഒരിക്കലും അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഈ സെയിം ആ ഒരു ഉത്തരാഖണ്ഡ് കൊളാപ്സ് ചെയ്ത പോലെ ടണൽ അല്ലെങ്കിലും ആ ഇതാണ് ആ മണ്ണ് മുഴുവൻ മാറ്റിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ മാറ്റി എടുത്തുകൊണ്ട് അതൊക്കെ ദിവസങ്ങളും അത്ര അധികം എത്രത്തോളം ടിപ്പർ ലോറി അത്രത്തോളം മെഷീനറീസ് കൊണ്ട് മാറ്റാൻ അസാധ്യമാണ് അപ്പോൾ ആ ലോറിയുടെ ആ ട്രാക്ക് വെച്ച് അവിടെ പാരലായിട്ട് റെസ്ക്യൂ സ്റ്റാഫ്റ്റ് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ എ ബി വർക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫാസ്റ്റ് ആസ് പോസിബിൾ അവിടെ എത്താനാണ് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഈ ചെയ്യാൻ സന്നദ്ധതയാണെന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയും അവിടുത്തെ വന്ന് ഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ പളിച്ചെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ തന്നെ ഗ്രൂപ്പിനെ തന്നെ ശരിക്കും ഏൽപ്പിക്കണമായിരുന്നു ഇന്ത്യൻ ആർമിലെ എം ഇ ജി ഗ്രൂപ്പിനെ തന്നെ അവർ ദയർ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് അത് വേറെ ഒരു ഫോഴ്സായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അവരായിട്ട് വർക്ക് ചെയ്ത് അവർക്ക് അത് അത്ര അധികം നൂതന ആശയങ്ങൾ നൂതന കഴിവുകളുള്ള ടീമാണ് ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന് പറഞ്ഞാൽ അവര് അത് വളരെ നേവി നേവിയെ വന്ന അവിടെ ഈ പറയുന്ന ഗംഗാവലി പുഴയിൽ മുങ്ങി തപ്പി അവിടെ വണ്ടി പോയിട്ടില്ല സ്ഥിരീകരിക്കുന്നു പക്ഷേ നേവി അറിയിച്ചു നേവി വരുന്നു എന്നുള്ള എന്നുള്ളൊരു നേവി അറിയിക്കാൻ അതിൻ്റെ അതിൻ്റെതായുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവില്ലേ അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രക്ഷാദൌത്യം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാലതാമസം വൈകല് എന്താണെന്നാണ് മനസ്സിലാവാത്തത് രഞ്ജിത് സങ്കടകരമാണല്ലേ സങ്കട എനിക്ക് എനിക്ക് എന്താ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് എനിക്ക് അടുത്ത അഡ്മിനിസ്ട്രേഷൻ കുറ്റം പറയാൻ പറ്റത്തില്ല എനിക്ക് എന്താ പറയേണ്ടത് അത് വളരെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഹോദരൻ അങ്ങനെ കിടക്കുമ്പോൾ കിടക്കുന്നത് ആ ഒരു അവസ്ഥ വരും അതെനിക്കത് എന്താ പറയുക ഒരു അത്രയും ഗോൾഡൻ ഹവേഴ്സ് അത്രയും നഷ്ടപ്പെടുത്തുകയാണ് ഗോൾഡൻ ഹബ്ബേഴ്സ് കാരണം അതിൻ്റെ പരിമിതമായ ഓക്സിജൻ അത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയുടെ ആണെങ്കിൽ സോ ഈസി ആയിട്ട് ഈസി ആയിട്ടുള്ള ആ ആ വിക്ടിമിനെ മനസാന്നിധ്യം പോലെ സർവൈവ് ചെയ്യാം അതിൻ്റെ അകത്ത് മനോഫ് പറഞ്ഞ പോലെ ഫുഡ് അതിനകത്ത് ഇട്ടു ഉണ്ട് ഒരാൾക്ക് സർവൈവ് ചെയ്യണം ഓക്സിജൻ പാനിക്ക് ആവാതിരുന്നാൽ ഓക്സിജൻ വളരെ സഫീഷ്യൻറ്റ് കറക്റ്റ് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് ഒരാഴ്ച വേണമെങ്കിൽ ആ ക്യാബിനകത്ത് സർവൈവ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടിൽ ആ ഒരാഴ്ച എന്നുള്ളത് അങ്ങനെ അത്രയും പോകാനല്ല പറയുന്നത് ഞാൻ ഈ രണ്ട് ദിവസം കളഞ്ഞത് വളരെയധികം അത് വില കൽപ്പിക്ക വില കൽപ്പിക്കേണ്ട ഒരു കാര്യമാണത് കാരണം ഇത് മണ്ണ് മാറ്റി ആ ആളെ റെസ്ക്യു ചെയ്യാൻ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി റെസ്ക്യു ചെയ്യാന്നുള്ള അതൊരു മണ്ടത്തരമായ തീരുമാനമാണ് എനിക്ക് തോന്നുന്നത് പകരം ആ ഒരു ഇപ്പോൾ സ്പോട്ട് കണ്ടെത്തിയെന്ന് പറയുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ മെറ്റൽ ഒന്നും ഒരിക്കലും അത്ര ഒരു താഴോട്ട് എത്തത്തില്ല ഒരു ടു ഫീറ്റ് ത്രീ ഫീറ്റ് അതിന് അത്ര ഉള്ളതൊന്നുമില്ല അത് അല്ലെങ്കിൽ പിന്നെ അത്ര അധികം നമുക്ക് നമ്മുടെ ഡി ആർ ഡി ഒ എന്നോ അതിൻ്റെ ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡ് ടണൽ ചെയ്തപ്പോഴത്തേക്കും പിന്നീട് ഓരോ ദിവസവും ഓരോ ടീമാവാണ് ഡിആർ ഡി ഒ അങ്ങനെ പലരുടെ അഭിപ്രായം നമ്മളെല്ലാം സമയപ്പിച്ച ടീം വർക്ക് ആയിട്ടാണ് ഞാനോടൊപ്പം വീഡിയോ ഇടുന്ന വീഡിയോ ഇട്ടൊരാളാണ് ആ അഞ്ച് ദിവസം അവർ അഞ്ച് ദിവസം കഴിയുമ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ നോക്കിയാണ് അതിനകത്ത് നമ്മളെ തൊഴിലാളികളിലെന്ത് ചെയ്യുന്നവർ പറയുന്ന അതിൻ്റെ അകത്ത് ഒരു അത് നേരത്തെ കാര്യം ഞാൻ പറഞ്ഞത് അവർ പലരും പല ഒരു ടീം വർക്കാണിത് പലരും ഏതൊക്കെ ഒരു അഭിപ്രായം സമന്വയിപ്പിച്ചാണ് അതിൽ വിജയിക്കുന്നത് പറയാൻ പറ്റില്ല ഇത് എന്തായാലും മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയുള്ള ഒരു നോക്കി നോക്കിയിരുന്ന അപകടകരമാണത് ആ കറക്റ്റ് ആ ലോറിയുടെ സ്പോട്ടിലേക്ക് വേറെ റെസ്ക്യൂ ഷാഫ്റ്റ് അടിക്കുക ആ ലോറി അടുത്തുന്ന ആ ഡോറോ ബാക്കി കൊളാപ്സ് ചെയ്തുകൊണ്ട് ആ റെസ്ക്യൂ ഷാഫ്റ്റിൽ കൂടെ ആളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മികച്ച ഐഡിയ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഏറ്റവും മികച്ച ഐഡിയ അത് തന്നെയാണ് ഒന്നുകൂടെ പറയാം അരഞ്ജിത്ത് താങ്കൾ രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനം മുതൽ ഈ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എൻ ജി ഒ ഉണ്ട് എൻ ഡി ആർ എഫ് താങ്കളെ ഇത്തരം സ്പോട്ടുകളിലേക്ക് തങ്ങളെ വിളിക്കാറുള്ളതാണ് അപ്പോൾ ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് വേണ്ടത് ഉത്തരാഖണ്ഡ് ഈ സിൽക്കേര ടണൽ ചെയ്ത പോലെ തന്നെ ആ ലോറി നമുക്ക് സ്പോട്ട് ചെയ്യാം അതൊരു കൺഫൈൻഡ് സ്പേസ് ആയിട്ട് കണക്ക് കൂട്ടുക ആ ലോറി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് പറയുന്നത് ആ സ്പോട്ടിലേക്ക് ഒരു റെസ്ക്യൂ ഷാഫ്റ്റ് ഇടുക നമ്മൾ എങ്ങനെയാണോ ടണൽ ആ തൊഴിലാളി എടുത്താൽ ആ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്ന ഉത്തരാഖണ്ഡ് ടണൽ ഇപ്പോഴും മണ്ണ് മാറ്റത്തില്ല എനിക്ക് എനിക്ക് തോന്നൽ ഇപ്പോഴും അവിടെ നിന്ന് മണ്ണ് മാറ്റി പോകുന്നു എന്ന് പറഞ്ഞ പോലെ ആ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്ന ഇപ്പോഴും തീരത്തില്ല ആ സ്ഥലത്തേക്ക് ഒരു എയിറ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആയ ഒരു പൈപ്പ് ഇടുക ആ ലോറി അടുത്തേക്ക് അതിന് മിഷർ വെച്ച് ഏക്കർ മിഷൻ വെച്ച് അടിച്ചു മാറ്റാം ഇല്ലെങ്കിൽ ബൈ ഹാൻഡ് തന്നെ മാറ്റാം ഈ പ്ലാനുകളല്ല ഇപ്പോൾ ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ടൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഷാഫ്റ്റുകൾ വെക്കുക കാരണം ഇത്ര അധികം ഒരുപാട് മീറ്ററുകളൊന്നും വേണ്ടി വരില്ല ആ ലോറി അടുത്ത് എത്താൻ ആ ഷാഫ്റ്റുകൾ ആ ഷാഫ്റ്റ് വഴി ഇത് കൺഫൈൻഡ് സ്പേസ് ചെയ്യുന്ന ആൾ കൺഫൈൻഡ് അതിൽ അതിൽ ചെയ്യാൻ പറ്റുന്ന റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന് അകത്തോട്ട് കയറ്റി വിടുക ആ ലോറി ആ ലോറിയുടെ ഏത് പാർട്ട് ലോ നമ്മുടെ അവിടെത്തെത്തി കഴിഞ്ഞാൽ ലോറി നമുക്ക് കൊളാപ്സ് ചെയ്യാൻ എളുപ്പമാണ് അത് മേനുള്ള മെഷീനറീസ് എൻ ഡി ആർ എഫിൻ്റെ ഉണ്ട് ഇല്ല ഇന്ത്യൻ ആർമിയുടെ ഉണ്ട് ആ ഡോറോ അല്ലെങ്കിൽ ഇത് ഇത് നല്ലൊരു പോസിബിൾ വേ ആണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന വേ ആണ് ഇത് പ്ലാൻ എ ആണക്കാണ് ഇട്ടിരിക്കുന്നത് പ്ലാൻ ബി ഇപ്പം തന്നെ അതും ഉടനടി ഉടനെ ഉടനടി കണ്ടെത്തും അതൊന്നെങ്കിൽ വെർട്ടിക്കൽ ഡ്രില്ലിംഗ് പോലെയോ അല്ലെങ്കിൽ ഹോർസോൺ ഡ്രില്ലിങ് പോലെ പ്ലാൻ ബേ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കും എന്തായാലും ഇവിടെ പുറപ്പെടുകയാണ് നാളെ എത്തുന്ന ഇടത്തിനുമ്പോ ഒരു പ്ലാൻ എ പ്ലാൻ ബി അല്ലെങ്കിൽ പ്ലാൻ സി തീർച്ചയായിട്ടും അടുത്തു മുമ്പ് ഉണ്ടാക്കിയിരിക്കും കാരണം ഇത് നല്ല ഇതാണ് ആ മണ്ണ് ഇത് ഈ ഫസ്റ്റ് ഈ പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഐഡിയ ലോറി സ്പോട്ട് ചെയ്ത് ആ മോളിൽ നിന്ന് ലോറുടെ മോളിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടുവന്ന തീരത്തില്ല ആ ലോറി അടുത്തേക്ക് ഷാ ഒരു റെസ്ക്യൂ ഷാഫ്റ്റ് അടിക്കുക അതിൻ്റെ അകത്തുള്ള ആ ഷാഫ്റ്റിനകത്ത് ആ ഒരു പൈപ്പ് പൈപ്പ് ഇഞ്ച ഇത് പ്രൊസീജർ വെക്കുന്നതനുസരിച്ച് എൻ്റെ അത് മണ്ണ് 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 മാറ്റുക ആ അതിൻ്റെ എൻഡ് ആ ആ ഓരോ ഷാഫ്റ്റും കറക്റ്റ് വെള്ളി ചെയ്യണം വെള്ളി ചെയ്താലും കുഴപ്പമില്ല വെള്ളി ചെയ്യണം അത്ര സുരക്ഷ കാരണം റെസ്ക്യൂർ കാരണം ഒരു റെസ്ക്യൂവറായ നാളെ അപകടത്തിൽ വിടാൻ പാടില്ല റെസ്ക്യൂവറിൻ്റെ സുരക്ഷയും നോക്കുക അതിന് അതിൻ്റെ അടുത്ത് ആ ലോരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അലോരുടെ ഏതെങ്കിലും പാട്ടിലടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഡോ ആ ഡോ ഏതെങ്കിലും ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ പുറകുവശത്തോ എങ്കിലെത്തിക്കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ കട്ടിയാൻ പറ്റുന്ന ഗ്യാസ് കട്ടറും ഇത് തന്നെ ആണ് ഉത്തരാഖണ്ഡ് ടണലിൽ ചെയ്തത് അതിനകത്ത് വന്ന കൊളാപ്സ് എല്ലാം ഈ ഗ്യാസ് കട്ടർ വെച്ചല്ല അവിടെ നിന്ന് ആ പതിനേഴ് ദിവസം ഓപ്പറേറ്റ് ചെയ്ത ആളാണ് അല്ലെങ്കിൽ ആ ടണലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത ആളാണ് ഡയറക്റ്റ് ലൈവ് എല്ലാം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത ആളാണ് കണ്ട ഒരാളാണ് എല്ലാം ചെയ്ത ഒരാളാണ് അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഐഡിയ വളരെയധികം ഗുണം ചെയ്യും

പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും എനിക്ക് വളരെ വിഷമം തോന്നുന്നു ആ സഹോദരനെ കാരണം എന്റെ ഉത്തരാഖണ്ഡ് ടണിൽ പോ നാൽപ്പത്തൊന്ന് പേരെ നമ്മൾ ജീവനോട് എടുത്തിട്ട് നമ്മളോടൊന്ന് ലെടും കഴിച്ച് മോരം കഴിച്ച് വന്നിട്ട് നമ്മുടെ മലയാളിയുടെ സഹോദരനെ അവിടെ ഇത്രയും അടുത്ത് എത്തിയിട്ട് എനിക്ക് അറിയാതെ പോയതില്ലതിന് എന്റെ തെറ്റല്ലത് എൻ ഡി ആർ എൻ ഡി ആർ എഫ് കൂടുതൽ അടുപ്പം ഞാൻ ഒരുപാട് ഓഫീസേഴ്സ് ആഹ് ഇല്ലില്ല ഒരുപാട് ഓഫീസേഴ്സായിട്ട് അടുപ്പമുണ്ട് കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യൻ ആർമി അടക്കമുള്ള ഒരു പ്രശംസ പത്രം കഴിഞ്ഞ ആഴ്ച വരെ ഇന്ത്യൻ ആർമിക്ക് പ്രശംസപത്രം എന്താണ് ഈ ഒരു ഈ ഒരു മേഖലയിൽ കഴിവ് കണ്ടിട്ട് അതിലേക്ക് ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരാളാണ് കാരണം ഇന്ത്യൻ ആർമിയെ പോലെ തരുമ്പഴത്തേക്കും അപ്പോൾ അതിൽ എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി എടുക്കാം രക്ഷപ്പെടുത്തിയെടുക്കാം അല്ലെങ്കിൽ ഞാൻ ആ സ്പോർട്ടി ആ സ്ഥലം സ്പോട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ആ സ്പോട്ടിൽ എത്തും എന്നുള്ളത് എനിക്ക് ഒരു ഡാം കോൺഫിഡൻ്റ് ആണ് കാരണം ഞങ്ങൾ പതിനേഴ് വർഷം ഉത്തര അത് തെളിയിച്ചാണ് പല സ്ഥലങ്ങൾ തെളിയിച്ച കാര്യമാണത് എന്തായാലും പ്രതീക്ഷകൾ നടക്കണം എന്തായാലും നാളെ അവിടെ എത്തി എത്രയും പെട്ടെന്ന് രക്ഷാബോധി നടക്കട്ടെ ഞാൻ എത്താം സമീർ സി മുഹമ്മദ് സമീർ അവരുടെ വീട്ടിലാണുള്ളത് അർജുൻ്റെ വീട്ടിലാണുള്ളത് സമീർ നമ്മൾ കാണുന്നത് അങ്ങേറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ് രാവിലെ മുതൽ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ഒരുപക്ഷെ അർജുൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ മുതലാണ് ഇതിൻ്റെ അതിൻ്റെ ഗൗരവത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും അങ്ങനെ ദൗർഭാഗ്യം ഉണ്ട് കേട്ടോ ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും അതിന് പല സമ്മർദ്ദങ്ങളുണ്ടാവും ആ സമ്മർദ്ദത്തിന് ശേഷം മാത്രം ഈ പറഞ്ഞ മിഷ്ണറി വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സമീർ ഹഷ്മി കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് അർജുനെ അത്യാഹിതമൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത് അർജുന്റെ സഹോദരനും ഭാര്യ സഹോദരനും അവിടെയാണ് ഉള്ളത് ഈ അപകടം നടന്ന ഇടത്താണ് ഉള്ളത് അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട തെരച്ചിലും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ ഭാര്യ അത്രയും പേര് ഇവിടെ ഉണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ കുടുംബം ഈ രണ്ട് പേരും അതായത് സഹോദരനും ആ അളിയനും അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ അറിയിക്കുന്നുമുണ്ട് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം കാത്തിരിക്കുന്നത് തിരച്ചിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും ആ ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദ്രുതഗതിയിലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാനാവുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ അർജുനന് ഒരു വിധത്തിലുമുള്ള അത്യാഹിതവും സംഭവിക്കാതെ ആരോഗ്യവാനായിക്കൊണ്ട് അർജുനന് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കുടുംബവും ഈ നാടും മുന്നോട്ട് പോകുന്നത് ആ കുടുംബം നേരത്തെ നമ്മളോട് പങ്കുവച്ച പോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടും ഒരു വിധത്തിലുമുള്ള നടപടിയും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അർജുനെ നമുക്ക് സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ആ ഒരു ആശങ്ക ആ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ രണ്ട് സർക്കാരുകൾ കേരള സർക്കാരും കർണാടക സർക്കാരും ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നു അർജുനനെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് വലിയ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഓരോ ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ അപ്പോൾ അവർക്ക് ലഭ്യമാകുന്നുണ്ട് ജില്ലാ കളക്ടർ സ്നേഹൽ അതുപോലെ തന്നെ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരും വീട്ടിൽ വീട്ടിലെത്തിയിരുന്നു കുടുംബാംഗങ്ങളുമായി കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാലാവസ്ഥയുടെ ഒരു വിഷയം അതുപോലെ ഇപ്പോൾ രാത്രിയാവുന്നു ഇരുട്ട് വർദ്ധിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രതികൂല സാഹചര്യമുണ്ട് എന്നിരുന്നാലും അർജുനു വേണ്ടി കൂട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് അർജുനെ ആരോഗ്യപാനായിക്കൊണ്ട് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ നാടും ഈ കുടുംബവും കാത്തിരിക്കുന്നത് ഹാഷ്മി പോയ രാത്രി അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് ഈ രാത്രി ഉറക്കമില്ലാത്ത രാത്രി ഉറപ്പായി ഉറക്കമില്ലാത്ത രാത്രിയാണ് രാത്രിക്ക് ആ രാത്രിയുടെ ഏതെങ്കിലും സമയത്ത് ഒരു നല്ല വാർത്ത വീട്ടിലേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ഞാൻ അർജുൻ്റെ സുഹൃത്ത് സമീറിലേക്ക് പോകുന്നു സമീർ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇതുമാത്രമല്ലു കുറെ അധികം വണ്ടികൾ പോയി എന്നാണ് പറയുന്നത് എന്താണ് ഇത്ര ഇത്ര വണ്ടികൾ പോയ കാര്യം പറയുമ്പോഴൊന്നും അവർ ആദ്യം സമ്മതിച്ചിരുന്നില്ല ഇപ്പോഴാണല്ലോ അർജുൻ്റെ ഈ വണ്ടി പോയി എന്നൊക്കെ തന്നെയുള്ള ആലോചന തുടങ്ങുന്നതിന് ഇന്നാണ് ഇന്നാണ് അവിടെ അതിനന്വേഷിച്ച് തുടങ്ങുന്നൊക്കെ ഇന്നാണ് പോട്ടെ നമ്മുടെ ദുർവിധി എന്നേ പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ആ മേഖലയിൽ വണ്ടികൾ നിർ അവിടെ വണ്ടികൾ നിർത്തി ചായ കുടിക്കുക എന്നൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാവുക വണ്ടി നിർത്തുന്നുണ്ടാവുക അവിടെ അല്ല അവിടെ ഒരു ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട് ഒരു മംഗലാപുരം സൈഡുള്ള ഒരു വ്യക്തിൻ്റെ ഉണ്ടായിരുന്നു അവിടെ സാധാരണ അവിടെ കുളിക്കാനും ഭക്ഷണത്തിനും എല്ലാവരും വിധം കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും പെട്ട ആ അഭാഗത്ത് പണിയെടുക്കണേ എല്ലാവരും വണ്ടി നിർത്തി അവിടെ റെസ്റ്റ് എടുക്കാൻ എല്ലാത്തിനും സൗകര്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞങ്ങൾ കാണുന്നൊരു കടയാണത് അപ്പോൾ ഈ സംഭവം സംഭവിക്കുന്ന സമയത്ത് അവിടെ കുറേ ഗ്യാസ് ടാങ്കറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിൽ പോയതിൻ്റെ ന്യൂസ് കർണാടക ന്യൂസിൽ വന്നിരുന്നു ഇവിടെയൊക്കെ അത് നമുക്ക് ഇന്ന് ഇന്ന് മുതലാണ് ഇന്ന് ഇന്നലെ മുതലാണിത് കിട്ടി തുടങ്ങുന്നത് ആ കട നടത്തിയിരുന്ന വ്യക്തി ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വ്യക്തി ലക്ഷ്മണൻ്റെ ഭാര്യ രണ്ട് മക്കൾ ഒക്കെ മരണപ്പെട്ടു ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ ആ എട്ട് എട്ടര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളടക്കം മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഈ വാർത്തയിലൂടെ അവരെ ബോഡി ഫോട്ടോസും വീഡിയോസും കണ്ടിരുന്നു ഞാൻ അവിടെ അവിടെ ജോലി ചെയ്യുന്ന ഫയ ഒരു ഫയർ ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥൻ എന്നൊരാൾ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹം തിരക്കിലാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ നിൽക്കുകയാണ് അപ്പം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഈ ഈ പറയുന്ന ഒഴുകിപ്പോയ ഒരു ഗ്യാസ് ടാങ്കറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഒഴുകിപ്പോയ ഗ്യാസ് ടാങ്കർ കണ്ടെടുക്കുകയും ആ ഗ്യാസ് ടാങ്കർ വേറൊരു ടാങ്കിലേക്ക് മാറ്റുകയും ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സമീർ അതൊക്കെ ഇപ്പോൾ മിനിയാന്ന് പതിനാറാം തീയതി സംഭവിച്ചത് ഇന്നും ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് അത് ആ ഭാഗങ്ങൾ ഏറെ പക്ഷെ ഇനിയും പന്ത്രണ്ട് ആൾക്കാരെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞത് അതിൽ അന്ന് തന്നെ ഏഴ് ആൾക്കാരെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് സമീർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മൾ ഒരു എവിടെങ്കിലും ഉണ്ട് ഇറങ്ങില്ലേ നമ്മുടെ രക്ഷാ സംവിധാനങ്ങൾ അവരുടെ വിജിന്റെയൊക്കെ ജീവൻ പ്രണയം വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ആ തോട്ടിലൊക്കെ വിജിൻ മാത്രം വിജിന്റെ ആ ടീം ഒന്നടങ്കം അങ്ങനെ അങ്ങനെ ഇറങ്ങുന്ന അങ്ങനെ ഇറങ്ങിയത് കണ്ട് ശീലമുള്ളവരല്ലേ നമ്മൾ ഇതിവിടെ നമ്മൾ ഒരു പ്രാണന അവിടെ ഉണ്ട് അതിന് വണ്ടിയുണ്ട് വണ്ടിയുടെ നമ്പർ ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ടും രാഷ്ട്രീയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാതെ കല്ലിന് പിടിച്ച പോലെ ഇരിക്കുക അത്ഭുതകരമാണ് കേട്ടോ സമയം അതെ 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 മനുഷ്യന്റെ കൽപ്പിക്കുന്നില്ല ഇപ്പൊ ഗണേഷ് സാറ് പറഞ്ഞ പോലെ ഈ ജി പി എസിൻ്റെ ലൊക്കേഷനൊക്കെ ഞങ്ങൾ അന്ന് പതിനാറാം തീയതി പതിനയാന്തി കാലത്തോടെ എത്തിയ സമയത്ത് അവിടുത്തെ അങ്കോല പോലീസ് സ്റ്റേഷനിലും അവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തതാണ് നമ്മളെ എൻ്റെ മുതലാളി മനാഫിൻ്റെ അനിയൻ മുബീനുണ്ട് അവിടെ മുബീൻ പതിനയ്യതി കാലത്തവിടെ ഉണ്ട് വേറെ ജിതേഷ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറുണ്ട് പിന്നെ അർജുൻ്റെ പങ്ങളുടെ ഭർത്താവുണ്ട് അർജുൻ്റെ അനിയനുണ്ട് അങ്ങനെ എല്ലാവരുണ്ട് ഇവരൊക്കെ കൂടി അന്ന് പറ അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾ വാക്കിനൊരു വലിയ കൽപ്പിക്കായിട്ടാണ് ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെട്ടിട്ടും ഇത് വാർത്താ മാധ്യമത്തിലൂടെ കൊണ്ടുവന്ന് ഇന്നാണ് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായത് ഇന്നാണ് ഈ റെസ്ക്യൂ ഇത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ചത് ഈ ശ്രമം ഇന്നലെ തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് അർജുനെ കിട്ടാവുന്ന ഇതേ ഉള്ളൂ ഇനിയിപ്പോഴാണ് സംസാരിച്ചത് അതെ അതെ ഞാൻ പതിനാറാം തീയതി വെളുപ്പിനൊരു മൂന്ന് മൂന്നേ കാലു വരെ അവനോട് സംസാരിച്ചിരുന്നതാണ് അവൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞതാ കിടക്കാൻ ഞാൻ ഇനി കാലത്ത് ഒരു പന്ത്രണിക്കാവുമ്പോഴേക്കുള്ളു ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കും എന്നിട്ട് വിളിച്ചാൽ മതിയെന്നാവ എന്നോട് പറഞ്ഞതാണ് രാവിലെ രാവിലെ ഫോൺ ഫോൺ എന്ന് പറഞ്ഞാൽ അത് ഭാര്യ പറയുന്നത് ബെല്ല് ഫുൾ അത് എന്താണെന്ന് അറിയോ ആ സമയത്ത് ഞാൻ അങ്ങനെ കൃഷ്ണ പറഞ്ഞു ഈ ജിയോക്ക് ഒരു സംഭവമുണ്ട് ജിയോ ചില സമയത്ത് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് റിങ് ചെയ്യാറുണ്ട് എന്റെ ഫോൺ ആദ്യം ഞാൻ ജിയോയിലേക്ക് വന്ന സമയത്ത് അങ്ങനക്ക് അനുഭവിച്ചു അതുകൊണ്ട് ആ ഭാഗം ഞാൻ അത് കേട്ടിട്ട് വലിയൊരു കാര്യത്തിൽ എടുക്കാഞ്ഞത് അത് നിരന്തരമായി അടിക്കുന്നുണ്ടെന്ന് നിങ്ങളും വാ വാർത്തയിൽ വന്നപ്പോഴാണ് ഞാനത് അതിൻ്റെ ഒരു കാര്യകൗരത്തിലെടുക്കുന്നത് പക്ഷേ മ മുബിയും പറഞ്ഞ ലൊക്കേഷൻ ആ മണ്ണ് വീണടത്ത സ്ഥലത്ത് തന്നെ ഉള്ളത് ആ ലൊക്കേഷൻ അവിടെ നിന്ന് തന്നെയാണ് അവിടെ വണ്ടി ഇത് അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ തന്നെ എന്നുള്ളത് വ്യക്തമാകുന്നത് ഞാൻ കാലത്ത് ഇത് ഈ സംഭവം അറിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൃഷ്ണപ്രിയ എന്നെ വിളിച്ചിരുന്നോ എൻ്റെ ഭാര്യനെ തന്നെ സംസാരിച്ചിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരും പറഞ്ഞത് അവരും ഞാൻ വിളിക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ എങ്ങനെ ഫ്ലഡ് ഉണ്ടായതും അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയുന്നത് ഞാൻ ആൾക്കാരൊക്കെ ഞാൻ അറിയുന്ന എൻ്റെ മുതലാളി മുബീൻ വ്യക്തി വിളിച്ചിട്ടാണ് കാരണം അവന് എത്ര നേരം വൈകി കിടന്നാലും ഒരു സമയം കഴിഞ്ഞ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ അവനെ എണീച്ച് പോരുന്നതാണ് പിന്നെ എൻ്റെ മുതലാളി കർണാടകത്തിൽ ഈ ടിംബർ എടുക്കുന്ന സെയിൽസ് എടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഭാഗത്തുള്ള ന്യൂസൊക്കെ അവന് ഫോണിൽ വരാറുണ്ട് അപ്പോൾ കർണാടകത്തിൽ അങ്കോല സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലഡ് ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് അവന് ഫോ ഫോണിലേറ്റും വന്നു അപ്പോൾ എന്നെ വിളിച്ചു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ സംഭവം ഞാൻ കേട്ടിട്ടില്ല അവനോട് ഞാൻ അവിടെ കിടക്കാനല്ല പറഞ്ഞത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴത്തേന് അവന് എത്ര കിടന്നാലും ഉച്ച ആകുമ്പോഴത്തേക്ക് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പുറപ്പെടേണ്ടതാണ് ഉച്ച കഴിഞ്ഞിട്ടും അവൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കാത്തതും അതിൽ ഫോൺ വിളിച്ച് കിട്ടാത്തതും കണ്ടപ്പോഴാണ് ഇതിനോട് ടെൻഷൻ വന്നതും അവനെയും മുബീനേം പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതും അവിടെ പറഞ്ഞു വെച്ച് പതിനേഴാം തീയതി കാലത്ത് അവിടെ എത്തിയത് മുതൽ അവർ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവിടുത്തെ എല്ലാ അധികാരികളോടും പറയുന്നുണ്ട് എന്നിട്ടും അത് അവർ പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ പറയല ഇന്ന് ഇത്രത്തോളം മാധ്യമങ്ങൾ ഇടപെട്ടത് കൊണ്ടും അധികാരികൾ അധികാരികളിടപെട്ടു കൊണ്ടും കേരളത്തിൽ നിന്നുള്ള ഈ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഇവരിപ്പോഴും ചെയ്യുന്നത് ഇനിയും ആശിമി ഇനിയും ഇത് അവർ നേരം വൈകിയെന്ന് പറഞ്ഞ് നിർത്തിവെച്ചാൽ ഇനി ചെറിയ അല്പമെങ്കിലൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെട്ടു പോവാണ് അപ്പോൾ ഇന്ന് അവർ മണ്ണ് നീക്കുകയാണെങ്കിൽ അവനെ കിട്ടുന്നവരെ ഇനി അനുഭവമാത്രമല്ല ഒരു അമ്പത് മീറ്ററേ മണ്ണ് നീക്കാനുള്ളൂ അവിടെ അഞ്ചാറ് ജെ സി ബി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ചാച്ചിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാക്സിമം ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറയണം നേരം എടുക്കുമ്പോഴത്തേന് ഇനിയും മഴ പെയ്യുവോന്നോ അവിടെ ഇനിയും മണ്ണ് ഇടിയാൻ ചാൻസ് ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ അതിശക്തമായ സമ്മർദ്ദം കേരളം ചെലുത്തുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ചെലുത്തുന്നുണ്ട് അപ്പം നേരത്തെ മുബി എന്ന് പറയുന്ന മനോഹരമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഐ ജി അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി എത്ര വൈകിയാലും

കേരളത്തിന്റെ മനോഭാവം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാടാണ് നമുക്ക് പുറത്തെടുക്കാമായിരുന്നു അതിലൊന്നും തർക്കമില്ല നമ്മുടെ നാടല്ലേ അല്ലെങ്കിൽ നാലു ചോക്കു ആമഴഞ്ചാന്തോട് പോലെ ശ്രദ്ധിച്ചാൽ ഓക്കാനും വരുന്ന ഒരു ഒരു അഴുക്ക് കൂനയിലേക്ക് വിജിനടക്കമുള്ളവർ ഒന്നും നോക്കാതെ അപ്പൊ തന്നെ ഇറങ്ങി മുങ്ങുവോ മുങ്ങിന് മാത്രമാണ് എത്ര മണിക്കൂർ അവിടെ കിടന്നു അത് കേരളമാണ് അത് കേരളമാണ് തിരികെത്താം ചെറിയ രൂപയ്ക്ക് ശേഷം ഇത് രാത്രിയിലും ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന് പറയുകയാണ് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി നാരായണയം താഴേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് പ്രതിസന്ധിയാകുന്നു മെറ്റൽ ഡെറ്റർ ഉപയോഗിച്ചാണ് പരിശോധന നേവി എൻ ഡി ആർ എഫ് സംഘത്തിന്റെ തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണോ രക്ഷാപ്രവർത്തകനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി പറയുകയാണ് സന്തോഷം ശ്രീ എം കെ രാഘവൻ എം പി ചേരുന്നു ശ്രീ എം കെ രാഘവൻ ഒരുപക്ഷെ അങ്ങനെ അനങ്ങാതിരുന്ന ഒരു സംവിധാനത്തെ നിങ്ങളുടെ ഇടപെടൽ കാരണം അത് സജീവമാകുന്നുണ്ട് അത് ചലിക്കുന്നുണ്ട് പക്ഷേ ചലനം തുടരണമെങ്കിൽ ഇനിയും ആ സമ്മർദ്ദം തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നുന്നു സി എം പി അല്ല ഞാൻ വൈകുന്നേരം വീണ്ടും ഞാൻ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അപ്പോ എന്തായാലും എൻ ഡി എഫും എൻ ഡി ആർ എഫും അതുപോലെ തന്നെ നേവിയുടെ ടീമും സംയുക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചത് ഒന്ന് അത് കൂടാതെ ചെയ്യാൻ കഴിയാതെ മനുഷ്യസാധ്യമായി എല്ലാ കാര്യവും ചെയ്തിരിക്കും എന്നാണ് അദ്ദേഹം വൈകുന്നേരം അദ്ദേഹത്തിനോട് പറഞ്ഞത് അവിടെ സി എമ്മിന്റെ ഓഫീസിൽ പോലീസ് രാത്രി എത്ര ഞങ്ങൾ ആ ആ വണ്ടി കണ്ടെടുക്കും ഉറപ്പ് പറഞ്ഞു അവിടുത്തെ അവിടെ നിൽക്കുന്ന മനാഫ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഞാൻ കർണാടക മുഖ്യമന്ത്രി വളരെ വളർത്തിച്ചു പറഞ്ഞു എങ്ങനെങ്കിലും അർജുൻറെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗം എല്ലാം നോക്കും അദ്ദേഹം പറയുമുണ്ടായി ഞാൻ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചു ഞാൻ ഞാൻ അവിടെ ബന്ധപ്പെട്ട മുഴുവൻ ആളെയും വിളിച്ചുകൊണ്ടിരിക്കാണോ ഇതാവട്ടെ ഇന്നലെ ഇന്നലെ ഇവർ മനാഫും ഇവരൊക്കെ പറയുന്നുണ്ട് ഒരു വണ്ടി പോയിട്ടുണ്ട് അതിന് നമ്പർ ഇതാണ് ജി പി എസ് അവസ്ഥ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ ഇടപെടേണ്ടി വന്നു ഇത്ര ശക്തമായി ഇടപെടേണ്ടി അങ്ങൊക്കെ ഓഫീസിലൊക്കെ നേരിട്ട് നേരെ നേർക്കുനേർ വിളിച്ച് പറയേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിലാണെങ്കിലൊന്നും ആവില്ല അല്ലേ സി എം കെ രാഘവൻ അല്ല ഇന്നലെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് തീവ്രമായ മഴയാണ് ശക്തമായ മഴയാണ് കാലാവസ്ഥ പ്രതികൂലമാണ് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല വെള്ളപ്പൊക്കം ആ പുഴ ഒഴുകുന്ന വെള്ളം അപ്പൊ ഒരു കാരണം വച്ചാൽ അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നാളെ വീണ്ടും രാവിലെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും ഡിപ്യൂട്ടി മുഖ്യമന്ത്രിയെയും വിളിക്കാൻ കാരണം രാത്രി രാത്രിയുടെ കാലാവസ്ഥ എത്രത്തോളം പ്രശ്നമാണെങ്കിലും അവർക്ക് കഴിയാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യും ഉറപ്പിക്കാൻ കഴിയുമോ എനിക്ക് 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 ഞാൻ അതിൽ പൂർണ്ണ വിശ്വാസിയാണ് കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പാളിച്ചെ ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേയിലാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ആ ഗൗരവമായി ഹൈവേ വന്നിരിക്കുകയാണ് അത് ഗൗരവമായ പരാതിയാണ് ശരിയാണ് അവിടെ മണ്ണെടുക്കൽ ആവശ്യമായ ക്രമീകരണം ഉണ്ടായിരുന്നില്ല നെയിലിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഫെൻസിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു താങ്ക് യു എന്തായാലും പരമാവധി പരമാവധി ശ്രമങ്ങൾ ഇനിയും രാഘവൻ എന്തായാലും നമ്മൾ രാത്രി മൊത്തം പ്രതീക്ഷയിലാണ് അവിടെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ മഴ പെയ്യുന്നുണ്ട് ആ മഴക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരും എന്നൊരു ഉറപ്പ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി നാരായണൻ നമുക്ക് നൽകുകയാണ് നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ അവിടെ സജീവമായി പല അർത്ഥത്തിൽ പല തലങ്ങളിൽ നടക്കുന്നുണ്ട് ഇടപെടൽ വിജയം അവിടെ രഞ്ജിത്ത് നമ്മളോട് ചർച്ചയ്ക്ക് രഞ്ജിത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് പത്ത് മണിക്ക് അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് അപ്പോൾ രഞ്ജിത്ത് എല്ലാവിധ ആശംസകളും പോയി പോയി വിജയിച്ചു പോയി അർജുനെ ജീവനോട് കൊണ്ടുപോകാം എന്ന് മാത്രം ആശംസിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി അങ്ങേറ്റത്തെ പ്രതീക്ഷയോട് ഈ രാത്രി തന്നെ ഒരു ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തൽക്കാലം എൻകൗണ്ടർ പ്രേം പൂർണ്ണമാകുന്ന ഇനി വാർത്താമഴയുടെ സമയമാണ് എസ് വിജയകുമാർ ചേരും ഗുഡ് ബൈ